തൃക്കാക്കരയിൽ വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് പി ടി തോമസിന്റെ ജന്മനാടായ ഇടുക്കിയിലെ ഉപ്പുതോട്ടിലെത്തി പി ടി തോമസിന്റെ ചിതാഭം അടക്കം ചെയ്തിരിക്കുന്ന കല്ലറിലെത്തി പ്രാർത്ഥനയിലും പങ്കെടുത്തു പി ടിയുടെ നിലപാടുകൾ പിന്തുടരുമെന്ന് ഉമാ തോമസ് പറഞ്ഞു നിയമസഭയിൽ പി ടിയുടെ ശബ്ദമാകുമെന്നും ഉമാ തുടർന്നു പറഞ്ഞു തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോഴുള്ള അനുഗ്രഹം വാങ്ങിക്കാൻ എന്നതുപോലെ തന്നെ എൻ്റെ ഈ വിജയം പി ടിക്ക് വേണ്ടി സമർപ്പിക്കാൻ തന്നെയാണ് വന്നത് പി ടിയുടെ മാ പി ടി തന്നെയാണ് എനിക്ക് മാർഗദ്വീപം പി ടി തന്നെയാണ് എന്നെ നയിക്കേണ്ടത് പി ടിയുടെ രീതിയിലുള്ള വളർച്ചയും പി ടിയുടെ രീതിയിലുള്ള ഓരോ ചുവടുവയ്പും തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പി ടിയുടെ വികസന സ്വപ്നങ്ങളും പി ടിയുടേതായ നിലപാടിൻ്റെ രാഷ്ട്രീയവും അതെല്ലാം തുടരണം എന്ന് തന്നെയാണ് ഉമാ തോമസ് ഇടുക്കി ബിഷപ്പ് ബിഷപ്പ് ജോൺ നെല്ലിക്കുന്നയിലുമായും കൂടിക്കാഴ്ച നടത്തി ബിഷപ്പിനെ കണ്ട നന്ദി പറയാണെന്ന് ഉമാ തോമസ് പറഞ്ഞു വിവരങ്ങളുമായി രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു രാഹുൽ വിജയൻ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വിവരങ്ങൾ എസ് കെ എൻ എട്ടേകാലോടെയാണ് ഉമാ തോമസ് പി ടി തോമസിന്റെ ജന്മനാടായ ഉപ്പുതോട്ടിലെത്തിയത് തുടർന്ന് പി ടി തോമസിൻ്റെ പി ടി തോമസിൻ്റെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ചതിന് ശേഷം ശേഷമാണ് ഉമ തോമസ് ഇടുക്കി ബിഷപ്പിനെ പോയത് ഇടുക്കി ബിഷപ്പിനെ സന്ദർശിച്ച ശേഷം ഉമ തോമസ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടുന്നതിന് വേണ്ടിയാണ് പോയത് എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനയും ഉമ തോമസിന് ഇടുക്കി ബിഷപ്പ് നൽകിയിരുന്നു എന്നുള്ളതും ഉമ തോമസ് പറഞ്ഞു അതുപോലെ തന്നെ പി ടിയുമായിട്ടുണ്ടായിരുന്നത് ആശയപരമായി അകൽച്ച മാത്രമാണ് രൂപതയ്ക്ക് ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ ബിഷപ്പുമായി പി ടിക്ക് നല്ല അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യവും ഉമ തോമസ് വ്യക്തമാക്കി അതുപോലെ തന്നെ തൃക്കാക്കരയിലെ വിജയം പി ടിക്ക് സമർപ്പിക്കുന്നുവെന്നും നിയമസഭയിൽ പി ടി ശബ്ദമായി തുടരുമെന്നുമാണ് ഉമാ തോമസ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഉപ്പുതോട്ടിലെ ജനങ്ങളുടെ എടുത്ത് തന്റെ വിജയത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോട് നന്ദി അറിയിക്കുകയാണ് അതിനുശേഷം പി ടി തോമസിന്റെ സഹോദരന്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത് അവിടെ ഉച്ചവരെ ഉണ്ടാകും അതിനുശേഷമായിരിക്കും തൃക്കാക്കരയിലേക്ക് ും വലിയൊരു വിജയം സമ്മാനിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി ഉമ തോമസ് നന്ദി പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് നമുക്കൊപ്പം ചേർന്ന രാഹുൽ വിജയനാണ് ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം